തുടങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു എവിടെ ഒരു പെൺകുട്ടിയെ പോലും കാണുന്നില്ലല്ലോ ഞാൻ ഫൈനലി ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഷഹർബാന പേരിൽ തന്നെ വെറൈറ്റി ഇല്ല ഇന്ന് പാടുന്ന പാട്ട് ഏതാ മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമൊത്ത് റസൂലെ കണ്ടു മനസ്സിന്റെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂമി കണ്ടു ഓക്കേ നമ്മൾ കുറച്ച് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായി പുള്ളിക്കാരി ഇവിടെ പൊളിക്കുന്നുള്ളത് നമ്മുടെ പെൺ കരുത്തിന് മാറിക്കണതാണ് ഓൾ ദി ബെസ്റ്റ് റേഡിയോ കേരളം 1476 AM ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ റീമ പ്രസൻസ് ഇശലിംബം 2023-ലെ അടുത്ത കണ്ടസ്റ്റൻസ് ആരാണ് പറയൂ പേര് പറയൂ ഷർബാന ഇബ്രാഹിം ആഹാ എവിടെ നാട്ടിലെവിടെയാണ് കാസർഗോഡ് കാസർഗോഡ് എങ്ങനെ ഇപ്പം ഇവിടെ അബുദാബിയിലും എവിടെയാണ് എത്ര വർഷമായി ഇവിടെ ഇവിടെ 6 വർഷമായി ഓക്കെ അപ്പം പാട്ടുകളൊക്കെ നാട്ടിലൊക്കെ പാടാറുണ്ടോ വേദികളിലൊക്കെ പാടാറുണ്ടോ ഞാൻ എനിക്ക് 3 വയസ്സുള്ളപ്പോൾ മുതൽ പാടുന്നുണ്ട് പിന്നെന്താ ഇത്ര ടെൻഷൻ എൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഇത് ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ഇത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും അല്ലേ അപ്പം കോൺഫിഡൻ്റ് ആയിട്ട് പാടുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് ശരി ഞാൻ പെട്ടെന്ന് ഒന്നും പറയാതിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഓ ഇല്ല എനിക്ക് തോന്നുന്നില്ല പ്രതീക്ഷിച്ച പോലെ പാടാൻ പറ്റിയില്ല എന്ന് എല്ലാം കഴിഞ്ഞത് അടിപൊളി എന്തായാലും നമുക്ക് രാജ്യത്തിൽ വെക്കാം നസീർജി ഷഹർബാന അല്ലേ കാസർഗോഡാണ് അതിന് വലിയൊരു പ്രത്യേകതയുണ്ട് വിശേഷണമുണ്ട് കാസർഗോഡിന് എന്താണെന്നറിയോ സപ്തഭാഷാ സംഗമം എന്ന ഗിരി അല്ലേ സപ്തഭാഷാ സംഗമം അങ്ങനെയല്ലേ വളരെയധികം ഭാഷകളുടെ സംഗമമാണ് ഒരുപാട് ഭാഷകൾ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണത് ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഷഹർബാന കാസർഗോഡ് നിന്ന് ഇവിടെ എവിടെയാണ് അബുദാബി തന്നെയാണോ അലയിൽ നിന്ന് വരികയാണ് ആ ആ അപ്പോൾ ഈ പാട്ട് തുടങ്ങിയത് മുതൽ തീരുന്നത് വരെ ശ്വാസം വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഒറ്റ സ്ട്രെച്ചിലങ്ങ് പോയി ഇടയ്ക്കുള്ള കുത്ത് ഗോമ ഒന്നുമില്ല അല്ലേ പാട്ടേതായാലും പാടി തീർത്തു ഇത് പാടിയതാരാണെന്ന് ഓർമ്മയുണ്ടോ അല്ല ഷെരീഫ് കൈ പാടിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പാടിയിട്ടുണ്ട് ആദ്യമായി പാടുന്ന ഉണ്ണികൃഷ്ണനാണ് മക്കാമണൽ തട്ടി ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമൊത്ത് റസൂലെ കണ്ടു മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂമി കണ്ടു, അറിവിന്റെ കേദാര ഭൂമി കണ്ടു. അങ്ങനെ നമ്മുടെ മനസ്സിനെ അലിയിക്കുന്ന ഒരു പാട്ട് നല്ല മനോഹരമായിട്ട് തന്നെ പാടി, നല്ല ഇടയ്ക്കൊരു കുത്തും ഗോമയൊക്കെ ഇട്ട് കുറച്ച് സ്പേസൊക്കെ ഇട്ട് പാടാൻ താളം കുടിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അലൈനിൽ നിന്നും വന്ന ഷെഹർബാനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, പാട്ട് പാടാൻ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും ആൾക്കാരുണ്ട്. അവിടെ അതെ, ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണമല്ലോ. അവരിങ്ങനെ നോക്കി ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു, ശ്വാസം വിടുന്നുണ്ടോന്നും. ഷെഹർബാൻ പറഞ്ഞിരുന്ന വീട്ടിൽ നിന്ന് ശ്വാസം വിടാൻ പാടില്ല എന്ന്, പാടി നിർത്തിയ ശ്വാസം വിടാൻ പാടില്ല. കുഴപ്പമില്ല, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ പാട്ടുകൾ കൂടുതൽ പഠിക്കും. ഓൾ ദി ബെസ്റ്റ്. ഷെഹർബാനയ്ക്ക് ഉപ്പയ്ക്ക് വേണ്ടി ഒരു പാട്ട് രണ്ടുപേരും പാടണമെന്ന് ഭയങ്കര ആഗ്രഹം. ഉപ്പ എവിടെയാണോ? ഇല്ല, മരണപ്പെട്ടു. ഓക്കെ. നേരം വേളുക്കും നേരം വല വീശാൻ പോയല്ലോ ബഹറിന്റെ മീതെ എൻ പാപ്പ ഉരുകും നിന്നുമാരെയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്ന കടലിൽ നിന്നും പാപ്പ ഓ റഹ്മാനെ വിളിക്കുന്നു പാപ്പ. നേരം വേളുക്കും നേരം വല വീശാൻ ഒരിക്കലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു സംഭവമാണ് മരണം എന്ന് പറയുന്നത്. ഒരു നാൾ നമ്മളെ എല്ലാവരെയും മരണം കാത്തിരിക്കുന്നു. നമ്മുടെ ഇഷ്ടപ്പെട്ട ജനങ്ങൾ, നമ്മുടെ പ്രത്യേകിച്ച് മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് വിടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അത് ഫീൽ ചെയ്യുക. തീർച്ചയായിട്ടും ആ ഫീൽ എനിക്കും ഉപ്പയില്ല, ഇതുപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ കരഞ്ഞു പോകും മനസ്സുകൊണ്ടെങ്കിലും. എന്തായാലും പ്രാർത്ഥിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. All the best. All the best. Radio Keralam 1476.